ടിആർആൻഡി എസ്റ്റേറ്റിലെ കുപ്പക്കയം ഡിവിഷനിലെ ചെന്നാപ്പാറയ്ക്ക് സമീപമാണ് ചൊവ്വാഴ്ച പുലർച്ചെ പുലി പശുവിനെ കൊന്ന് പാതി ഭക്ഷിച്ച നിലയിലും മറ്റൊരു കന്നുകാലിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നിലയിലും കണ്ടെത്തിയത്. പുലർച്ചെ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് ജോലിക്ക് വന്ന തൊഴിലാളികളാണ് ഇത് കണ്ടത്. എസ്റ്റേറ്റിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന പശുവിനെയാണ് കൊന്നത്. നാളുകൾക്ക് മുമ്പും ഇവിടെ ധാരാളം വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചിരുന്നുവെങ്കിലും കുറച്ചു നാളായി പുലിയുടെ ശല്യമില്ലായിരുന്നു. രാവിലെ ടാപ്പിങ്ങിനായിട്ട് രാവിലെ ഫീൽഡിൽ വരുന്നതാണ്. ഞങ്ങൾ എന്നെ പോലെ തന്നെ പലരും ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇതുപോലെ ഒരു പശു ചത്ത് കിടക്കുന്നു. എന്താണെന്ന് അറിയാലോ, രക്തമെല്ലാം അന്നേരം ഒഴിക്കുന്നുണ്ടായിരുന്നു. എന്താ കടിച്ചതെന്നുള്ള കടുവയാണോ പുലിയാണോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ നഖത്തിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കുഴിച്ചു മൂടാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇങ്ങനെ കിടക്കുവാണ്. വലിയൊരു പശുവാണ് ടാപ്പിങ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പം ആദ്യമായിട്ടൊന്നുമല്ല, പലവട്ടം ഇതിപ്പം നമുക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ടാപ്പിങ്ങിനൊപ്പം കന്നുകാലികളെ കൂടി വളർത്തിയാണ് ഇവിടുത്തെ തൊഴിലാളികൾ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. വീണ്ടും പുലി ഇറങ്ങിയെന്ന വിവരം പുറത്തായതോടെ ആകെ ഭീതിയിലാണ് പ്രദേശവാസികൾ. പുലർച്ചെ ടാപ്പിങ്ങിനായി പോകുന്ന തൊഴിലാളികൾ ഇതോടെ ആകെ ഭയപ്പാടിലുമാണ്. പുലിയെ പിടികൂടുന്നതിനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശബരിമല വനമേഖല ഉൾപ്പെടുന്ന മേഖലയായതിനാൽ വന്യമൃഗശല്യം രൂക്ഷമാണ് പ്രദേശത്ത്. ഏകദേശം ഒരു 150 കിലോ വെയിറ്റുള്ള ഒരു പശു അതിനെ അതിൻ്റെ ബാക്കി വശമെല്ലാം കടിച്ച് അതിൻ്റെ ഫ്രണ്ട് കഴുത്തെല്ലാം ഇതാക്കി മുറിവായിട്ട്, കടുവയാണോ പുലിയാണോ എന്നറിയില്ല, ഒരു 50 വലിച്ചടിച്ച് കൊണ്ടുവന്നു. ഒരു ഭീകര ജീവിയാണ്. പുലിയാണോ കടുവയാണോ എന്ന് ഈ തൊഴിലാളികൾക്കെല്ലാം സംശയമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ വേറെ ഒരു 100 മേളി വരുന്ന ഒരു പശുവിനെയും പിടിച്ച് അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കഴുത്തിലും ബാക്കിലും ഒക്കെ പാടുണ്ട്. അതവിടെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ പണ്ട് കാട്ടാനയും മറ്റൊക്കെയുള്ള ശല്യം നിരന്തരം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ടാപ്പിംഗ് തൊഴിലാളികളും ജനറൽവർക്കുകാരും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ. അടിയന്തരമായിട്ട് ഗവൺമെൻറ്റും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഇതിന് ഇവിടെ കൂട് സ്ഥാപിക്കുകയും. പശുക്കളുടെ ദേഹത്ത് നഖത്തിൻ്റെ പാടുകളും സമീപത്തായി പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി. ആക്രമണ രീതിയും കാൽപ്പാടുകളും പുലിയുടെ ആക്രമണമാണെന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുലി ഇറങ്ങിയിട്ടുള്ള ആളാണ്. പുലി കഴിക്കുക, ആഹാരം കഴിക്കുന്ന മൃഗങ്ങളെ പിടിച്ച് ആഹാരം കഴിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് കഴിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കാൽപ്പാടുകൾ വ്യക്തമാണ്, വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട്, പുലി തന്നെയാണ്. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ് MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.